Ramya Study Tricks in the Pudir video like 11 Sogadam. In the Eury video, Namala discuss Yambona, Anjang Lassile, Basic Science Le, Unbadamate Chapter Itala, Behiragasham, Vismayangalode Logo. Euradiaitilla Adim Tane Parainada, Boomiuda Gola Gradi, Neril Kanan, Adimaita Avasaram Lebicha, Bekti Aitula, Yuri Gagarine Kurchana. അപ്പോൾ ഭൂമിയുടെ ഗോളാകൃതി നേരിൽ കാണാൻ ആദ്യമായി അവസരം ലഭിച്ച വ്യക്തി യൂറി ഗഗാറിനാണ്. ഭൂമിയോടൊപ്പം കാണുന്ന അന്തരീക്ഷവും ഭൂമിയുടെ ഭാഗം തന്നെയാണ്. മുകളിലേക്ക് ചെല്ലും തോറും വായുമണ്ഡലം നേർത്തു വരുന്നു. അതുകൊണ്ടാണ് ഉയരം കൂടുന്നതിനനുസരിച്ച് ഓക്സിജൻ്റെയൊക്കെ വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായിട്ടുള്ള ശൂന്യമായിട്ടുള്ള പ്രദേശം അറിയപ്പെടുന്നത് ബഹിരാകാശം എന്ന പേരിലാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിനപ്പുറമുള്ള വിശാലമായ ശൂന്യപ്രദേശമാണ് ബഹിരാകാശം. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനാണ്. ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ബഹിരാകാശത്ത് ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രൻ. ആദ്യ ബഹിരാകാശ സഞ്ചാരി യൂറി ഗഗാറിനാണ്. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത് 1961 ഏപ്രിൽ 12. യൂറി ഗഗാറിൻ ബഹിരാകാശത്ത് എത്തിയത് 1961 ഏപ്രിൽ 12. യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച പേടകം വോസ്റ്റോക്ക് വൺ ആണ് യൂറി ഗഗാറിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം. വോസ്റ്റോക്ക് വൺ എന്ന ബഹിരാകാശ പേടകം സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റേതായിരുന്നു, അതായത് ഇന്നത്തെ റഷ്യയുടെ. വോസ്റ്റോക്ക് വൺ എന്ന ബഹിരാകാശ പേടകം സോവിയറ്റ് യൂണിയൻ്റേത്. ഇനി എന്താണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? വിവിധ ആവശ്യങ്ങൾക്കായി മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങൾ അടങ്ങിയ പേടകങ്ങളാണ് കൃത്രിമോപഗ്രഹങ്ങൾ. വിവിധ ആവശ്യങ്ങൾക്കായിട്ട് മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയക്കുന്ന ഉപകരണങ്ങളടങ്ങിയ പേടകങ്ങളാണ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് അഥവാ കൃത്രിമോപഗ്രഹങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ് കൃത്രിമ ഉപഗ്രഹങ്ങളുടെ ഉപയോഗങ്ങൾ? കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂവിഭവങ്ങൾ കണ്ടെത്താനായിട്ട് സഹായിക്കുന്നു. പെട്രോളിയം, ധാതു ലവണങ്ങൾ തുടങ്ങിയവയൊക്കെ കണ്ടെത്താൻ, കൂടാതെ മത്സ്യസമ്പത്ത് കണ്ടെത്താൻ, കാലാവസ്ഥ പഠനത്തിന്, സൈനിക പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക്, ബഹിരാകാശ ഗവേഷണങ്ങൾക്ക്, വാർത്താവിനിമയത്തിന്, കരസമുദ്ര വ്യോമ ഗതാഗത മാർഗങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്നതിന്, വനഭൂമി, തണ്ണീർത്തടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പഠനത്തിന് എല്ലാം നമുക്ക് ആരുടെ സഹായം വേണം? ഉപഗ്രഹങ്ങളുടെ സഹായം വേണം. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം സ്പുട്നിക് വൺ ആണ്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമാണ് സ്പുട്നിക് വൺ. സ്പുട്നിക് വൺ സോവിയറ്റ് യൂണിയൻ്റെ സംഭാവനയാണ്. അപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സംഭാവനയാണ് സ്പുട്നിക് വൺ. സ്പുട്നിക് വൺ വിക്ഷേപിച്ചത് 1957 ഒക്ടോബർ 4. സ്പുട്നിക് വൺ വിക്ഷേപിച്ച വർഷം 1957 ഒക്ടോബർ 4. സ്പുട്നിക് വണ്ണിൻ്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായി ആഘോഷിക്കുന്നത് ഒക്ടോബർ 4 മുതൽ 10 വരെയാണ്. ഒക്ടോബർ 4 മുതൽ 10 വരെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ബഹിരാകാശ വാരമായിട്ട് ആഘോഷിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്നത് 1957 ഒക്ടോബർ 10. ബഹിരാകാശ വാരാചരണം നടക്കുന്നത് ഈ ഉടമ്പടിയുടെ ഓർമ്മയ്ക്കായിട്ടാണ്. അപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ബഹിരാകാശ വാരാചരണം നടത്തുന്നത്. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ആര്യഭട്ടയാണ്.
1975 ആര്യഭട്ട വിക്ഷേപിച്ചത്. അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്നത് 1958. അമേരിക്കയുടെ ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടന്ന വർഷം 1958. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവിയാണ് ലൈക്ക എന്ന നായ. ലൈക്ക എന്ന നായയാണ് ബഹിരാകാശത്ത് എത്തിയ ആദ്യ ജീവി. സോവിയറ്റ് യൂണിയൻ്റെ ലൈക്ക ബഹിരാകാശത്ത് എത്തിയ വർഷം 1957. അപ്പോൾ സോവിയറ്റ് യൂണിയനാണ് ലൈക്കയെ ബഹിരാകാശത്തേക്ക് അയച്ചത്. 1957 വർഷം. അത് എന്താണ് റോക്കറ്റുകൾ? ബഹിരാകാശ പഠനത്തിനായി കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങളാണ് റോക്കറ്റുകൾ. ഇപ്പോൾ ബഹിരാകാശത്ത് പഠനത്തിനായിട്ട് കൃത്രിമ ഉപഗ്രഹങ്ങളെയും മനുഷ്യനെയും ബഹിരാകാശത്ത് എത്തിക്കാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനങ്ങൾ അറിയപ്പെടുന്നത് റോക്കറ്റുകൾ എന്ന പേരിൽ. റോക്കറ്റുകളുടെ മുഖ്യ ധർമ്മം, അതായത് പ്രധാനപ്പെട്ട അതിൻ്റെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്, ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കുക. ഇപ്പോൾ ഭൂമിയുടെ ആകർഷണത്തെ അതിജീവിച്ച് മനുഷ്യനെയും ഉപഗ്രഹങ്ങളെയും ബഹിരാകാശത്ത് എത്തിക്കുക എന്നതാണ് റോക്കറ്റുകളുടെ മുഖ്യധർമ്മം. മനുഷ്യൻ ഇന്നേ വരെ നിർമ്മിച്ച റോക്കറ്റുകളിൽ ഏറ്റവും വലുത് Saturn V ആണ്. USA Saturn V. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രാകേഷ് ശർമ്മ. വർഷം 1984. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മയാണ്. വർഷം 1984. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കൽപ്പന ചൗളയാണ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത കൽപ്പന ചൗള. രണ്ടാമത്തെ ബഹിരാകാശ യാത്രയ്ക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിലിനുണ്ടായ അപകടത്തിൽപ്പെട്ടാണ് കൽപ്പന ചൗള മരണപ്പെട്ടത്. സുനിത വില്യംസിനും 2 ലോക റെക്കോർഡുകളുണ്ട്. ഇതുവരെ ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം കഴിച്ചുകൂട്ടിയ വനിത എന്ന റെക്കോർഡ് സുനിത വില്യംസിനുള്ളതാണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത അതും സുനിത വില്യംസ് തന്നെയാണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് 1969 July 21. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയവരാണ് നീൽ ആംസ്ട്രോങ്. അമേരിക്കക്കാരനായിട്ടുള്ള നീൽ ആംസ്ട്രോങ് ആണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ ഇറങ്ങിയത്. കൂടെ എഡ്വിൻ ബസ് ആൻഡ്രിൻ, അദ്ദേഹവും അമേരിക്കക്കാരനാണ്. അമേരിക്കൻ ബഹിരാകാശ ഏജൻസി അറിയപ്പെടുന്നത് നാസ. അതേപോലെ ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങാൻ ഉപയോഗിച്ച നാസയുടെ വാഹനം Apollo 2 ആണ്. ആദ്യ ചാന്ദ്രയാത്രയിൽ Apollo 2 എന്ന വാഹനം നിയന്ത്രിച്ചിരുന്ന വ്യക്തി മൈക്കിൾ കോളിൻസ്. അന്താരാഷ്ട്ര ചാന്ദ്രദിനം July 21 അന്താരാഷ്ട്ര ചാന്ദ്രദിനം July 21. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികൾക്ക് തുടക്കമിട്ട വ്യക്തിയാണ് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും വിക്രം സാരാഭായ് ആണ്. വാർത്താവിനിമയത്തിന് ആശ്രയിക്കുന്ന ഉപഗ്രഹമാണ് ഇൻസാറ്റ്. വാർത്താവിനിമയത്തിന് ആശ്രയിക്കുന്ന ഉപഗ്രഹം ഇൻസാറ്റ്. ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹമാണ് IRS. IRS ആണ് ഭൂവിഭവ പഠനം, കാലാവസ്ഥാ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഉപഗ്രഹം. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി നാം പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ഉപഗ്രഹം ഏതാണ്? എജുസാറ്റ്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എജുസാറ്റ് എന്ന ഉപഗ്രഹത്തെയാണ്. ഇന്ത്യയുടെ ചന്ദ്ര പരിവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ഇന്ത്യയുടെ പ്രഥമ ചന്ദ്ര ദൗത്യമാണ് Chandrayaan-1. Chandrayaan-1 വിക്ഷേപിച്ചത് 2008 October 22. 2008 October 22 Chandrayaan-1 വിക്ഷേപിച്ചത്. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാനാണ്. ചന്ദ്രനിലെ ജലസാന്നിധ്യം കണ്ടെത്തിയത് ചന്ദ്രയാൻ. ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം മംഗൾയാൻ. ഇന്ത്യയുടെ സൗരദൗത്യം ആദിത്യ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വിവിധ രാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസികളെക്കുറിച്ചാണ്. അതിൽ ഫസ്റ്റ് ഇന്ത്യ. ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയാണ് ISRO. അടുത്തത് USA. നാസയാണ് USAയുടെ ബഹിരാകാശ ഏജൻസി.
യൂറോപ്പ് USA ജപ്പാൻ ജാക്സ റഷ്യ RSA ചൈന CNSA തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട ബഹിരാകാശ ഏജൻസി. ഈ അധ്യായത്തിൽ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.